എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ആറാം നൂറ്റാണ്ട് ബി സിയിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത ജൈന ബുദ്ധ മതങ്ങളുടെ വളർച്ചയുടെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജൈന ബുദ്ധ മതങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ആറാം നൂറ്റാണ്ട് ബി സി എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ധാരാളം ചിന്താധാരകൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഉയർന്നു വന്ന ഏതാണ്ട് അറുപത്തിരണ്ടോളം ചിന്താധാരകൾ ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിരുന്നു അറുപത്തിരണ്ടോളം ചിന്താധാരകളെ ശ്രമണ റിലീജ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുക ശ്രമണ റിലീജിയൻ എന്ന് പറഞ്ഞാൽ നോൺ ബ്രാഹ്മിൺ റിലീജിയൻ ബ്രാഹ്മണന്മാരെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ വേദി ഗ്രന്ഥങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമങ്ങൾക്കപ്പുറമുള്ള ഒരു മതവിശ്വാസമാണ് നോൺ ബ്രാഹ്മിൺ റിലീജിയൻ അല്ലെങ്കിൽ ശ്രമണ റിലീജിയൻ എന്ന് പറയുന്നത് ആറാം നൂറ്റാണ്ട് ബി സിയിൽ ഏതാണ്ട് അറുപത്തിരണ്ടോളം നോൺ ബ്രാഹ്മിൺ റിലീജിയൻ ഇന്ത്യയിൽ നിലനിന്നിരുന്നു സോ ഇൻ സിക്സ് സെഞ്ചുറി ബിസി വിറ്റ്നസ് ദ ഗ്രോത്ത് ഓഫ് നോൺ ബ്രാഹ്മിൻ റിലീജിയൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏതാണ്ട് അറുപത്തിരണ്ടോളം ശ്രമണ മതങ്ങൾ നിലനിന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശ്രമണ മതങ്ങളാണ് ജൈനിസവും ബുദ്ധിസവും ജൈന ബുദ്ധ മതങ്ങൾ നോൺ ബ്രാഹ്മിൺ റിലീജിയൻ ആണ് അറുപത്തിരണ്ട് ഇതേപോലെയുള്ള മതങ്ങൾ നിലനിന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് മതങ്ങളാണ് ജൈനിസവും ബുദ്ധിസവും ഇപ്പോൾ ശ്രമണ എന്ന് പറഞ്ഞാൽ നോൺ ബ്രാഹ്മണിക്കൽ ചിന്തകൾ എന്ന പേരിലാണ് അറിയപ്പെടുക ഇനി ഈ ജൈന ജൈനമതവും ബുദ്ധമതവും ഇന്ത്യയിൽ ഉയർന്നു വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ അഞ്ച് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് മോറൽ ഡീഗ്രഡേഷൻ ഓഫ് വേദിക് റിലീജിയൻ വേദ മതങ്ങളുടെ മൂല്യച്ുതിയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ബ്രാഹ്മിൺ ഡോമിനേഷൻ ആൻഡ് വർണ്ണ സിസ്റ്റം ആ കാലഘട്ടങ്ങളിൽ നിന്നിരുന്ന ചാതുർ വർണ്ണ സിസ്റ്റവും ആ വർണ്ണ സിസ്റ്റത്തിൽ ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന മേൽക്കോയ്മയും ഈ ശ്രമണ മതങ്ങൾ അല്ലെങ്കിൽ ജൈന ബുദ്ധ മതങ്ങൾ ഉയർന്നു വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അടുത്ത ഒരു കാരണം ആൻറ്റി ബ്രാഹ്മിൻ ഫീലിങ്സ് ഓഫ് അതർ സെക്ഷൻ മറ്റു ഭാഗത്തിലെ ആൾക്കാർക്ക് ബ്രാഹ്മണന്മാരോടുണ്ടായിരുന്ന വിരോധം അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് റോൾ ഓഫ് കാറ്റലിൻ അഗ്രികൾച്ചർ കാർഷിക മേഖലയിൽ കന്നുകാലികൾക്കുള്ള പ്രാധാന്യം ജൈന ബുദ്ധമതങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഡെവലപ്മെൻ്റ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വാണിജ്യത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഒക്കെ വളർച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കണക്കാക്കാം ഈ വീഡിയോയിൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഒന്നാമത്തെ കാരണം മോറൽ ഡീഗ്രഡേഷൻ ഓഫ് വേദിക് റിലീജിയൻ വേദമതങ്ങളുടെ മൂല്യച്യുതി നോക്കാം വേദമതങ്ങൾ ആ കാലഘട്ടങ്ങളിൽ അണ്സസസറി ആയിട്ടുള്ള ഒരുപാട് റിലീജിയസ് പ്രാക്ടീസസ് നടത്തിയിരുന്നു ദ പ്രാക്ടീസ് ഇറ്റ് യൂസ്ലെസ് റിലീജിയസ് കസ്റ്റംസ് യാതൊരു ഉപകാരവുമില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ അനാചാരങ്ങൾ അവർ അനുവർത്തിച്ചിരുന്നു ദ കണ്ടക്റ്റഡ് യാഗാസ് ആൻഡ് യജ്ഞാസ് അവർ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തിയിരുന്നു ഇറ്റ് വാസ് വെരി കോംപ്ലക്സ് വളരെ സങ്കീർണ്ണമായിരുന്നു യാഗങ്ങളും യജ്ഞങ്ങളും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ അവർ സംഘടിപ്പിച്ചിരുന്നു രാജാവ് രാജസൂയം വാജ്പേയം അശ്വമേധം തുടങ്ങിയ ധാരാളം യാഗങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നു ബ്രാഹ്മണന്മാർ അതിന് ധാരാളം പിന്തുണയും കൊടുത്തിരുന്നു ഇതിന് ധാരാളം പണച്ചെലവുള്ള ഒരു കാര്യമായിരുന്നു അപ്പം സാധാരണക്കാരനൊന്നും യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുക അസാധ്യമായിരുന്നു അപ്പം വേദകാലഘട്ടങ്ങളിൽ മതവിശ്വാസം എന്ന് പറയുന്നത് വളരെ പണച്ചിലവ ചിലവേറിയതും വളരെ സങ്കീർണ്ണവുമായിരുന്നു സാധാരണക്കാരന് മതവിശ്വാസം അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു കാര്യമായിട്ട് നമുക്ക് കരുതാം അതിൽ അങ്ങനെയൊരു രീതിയായിരുന്നു വേദകാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നത് ബ്രാഹ്മിൺസ് ലെറ്റ് ലക്സൂരിയസ് ലൈഫ് അപ്പം ഇങ്ങനെ ഈ ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് ഈ വേദ ഈ യാഗകർമ്മങ്ങളൊക്കെ നടത്താൻ അധികാരമുണ്ടായിരുന്നുള്ളു ബ്രാഹ്മണന്മാർ ഇതിന് വളരെയധികം ഫീസ് വാങ്ങിച്ചിരുന്നു ദിക്കമേ പ്രൊഫഷണൽ ഗ്രൂപ്പ് ടു കണ്ടക്ട് ഫോർ കണ്ടക്ടിങ് ദീസ് ടൈപ്പ് ഓഫ് യാഗ സാൻ്റെ യജ്ഞ യാഗങ്ങളും യജ്ഞങ്ങളും നടത്താൻ പര്യാപ്തമായ അല്ലെങ്കിൽ പ്രാപ്തമായ ഒരു ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പായിട്ട് ആ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണന്മാർ മാറുകയും അവർ ധാരാളം ദക്ഷിണകൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം സമ്പന്നരാകുകയും സമൂഹത്തിൽ ഉയർന്ന പദവി ഇവർക്ക് ലഭിക്കുകയും ഇവർ ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ് അപ്പം ഇത് മോറൽ ഡീഗ്രഡേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കരുതാം ബ്രാഹ്മണന്മാർ ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങി പണ യാഗങ്ങളും യജ്ഞങ്ങൾക്കും ധാരാളം പണച്ചെലവ് ഉണ്ടാകാൻ തുടങ്ങി അനാ അനാവശ്യ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ധാരാളം ബലികളും യാഗങ്ങളും യജ്ഞങ്ങളുമൊക്കെ അവർ നടത്തി നടത്താൻ തുടങ്ങി അടുത്ത കാരണം ബ്രാഹ്മിൺ ഡോമിനേഷൻ ആൻഡ് വർണ്ണ സിസ്റ്റം നമുക്കറിയാം നാല് വർണ്ണങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് നാല് വർണ്ണങ്ങളിൽ ഏറ്റവും ഉയർന്ന വർണ്ണം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരാണ് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാർക്ക് ഒരു ഉയർന്ന പൊസിഷൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം അവർ വളരെ എന്താണ് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഗ്രൂപ്പായിരുന്നു ആര് ബ്രാഹ്മണന്മാർ സൊ ബ്രാഹ്മിൻസ് ഗോട്ട് വെൽത്ത് ഫ്രം ദക്ഷിണാസ് ഇവർ ഇത് ഇങ്ങനെ യാഗങ്ങളൊക്കെ നടത്തുകയും ധാരാളം ദക്ഷിണകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഫീസ് അവർക്ക് ലഭിക്കുകയും ചെയ്തു ദ എൻജോയ്ഡ് സ്പെഷ്യൽ പ്രിവിലേജസ് അവർക്ക് സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമാനങ്ങളുണ്ടായിരുന്നു പ്രത്യേക സ്ഥാനം അവർ അലങ്കരിച്ചിരുന്നു പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ദേവരെ അക്സപ്റ്റഡ് ഫ്രം ടാക്സസ് ആൻഡ് പണീഷ്മെൻറ്റ്സ് അവർക്ക് ശിക്ഷകളോ നികുതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ എത്ര തെറ്റ് ചെയ്താലും അവർക്ക് ശിക്ഷകളുണ്ടായിരുന്നില്ല ധാരാളം ഭൂമി ഉണ്ടായിരുന്നു ധാരാളം സമ്പത്തുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവർക്ക് നികുതി അടക്കേണ്ടതായിട്ടും വന്നില്ല അങ്ങനെ ചില സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ ബ്രാഹ്മണന്മാർക്ക് ലഭിച്ചിരുന്നു സ്വാഭാവികമായിട്ടും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ബ്രാഹ്മണന്മാരോട് ഒരു വിരോധമുണ്ടാവാൻ കാരണമാവുകയാണ് കാരണം യാതൊരു പണിയും എടുക്കാതെ പ്രാർത്ഥനകളും പൂജകളും യാഗങ്ങളും ഒക്കെ നടത്തി ഇവർ വളരെയധികം സമ്പന്നരാവുകയാണ് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ബ്രാഹ്മണന്മാരോട് വിരോധമുണ്ടാവുകയാണ് നമുക്ക് ക്ഷത്രിയന്മാർക്ക് എന്താണ് പ്രശ്നമെന്ന് നോക്കാം ബ്രാഹ്മണന്മാരോക്ക് ബ്രാഹ്മണന്മാരോട് ക്ഷത്രിയന്മാർക്ക് എന്താണ് പ്രശ്നം ദേ ഡിറ്റ് നോട്ട് ലൈക്ക് ബ്രാഹ്മിൺ ഡോമിനേഷൻ ഇൻ സൊസൈറ്റി സമൂഹത്തിലെ ബ്രാഹ്മണന്മാരുടെ മേൽക്കോയ്മ അവർ അംഗീകരിച്ചിരുന്നില്ല അതിൻ്റെ കാരണങ്ങൾ അവർ പറയുന്നുണ്ട് ദ കൺസിഡേഡ് ദംസെൽസ് ആസ് ദ പ്രൊട്ടക്ടർ ഓഫ് സൊസൈറ്റി ബട്ട് ദ ഡിഡ് ഡിറ്റ് നോട്ട് ഗെറ്റ് എനി സോഷ്യൽ ഡൊമിനേഷൻ സമൂഹത്തെ സംരക്ഷിക്കുകയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഈ ബ്രാഹ്മണന്മാർ അടക്കമുള്ളവരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് ഈ ക്ഷത്രിയന്മാരാണ് എന്നിട്ട് ഇവർക്ക് സമൂഹത്തിൽ രണ്ടാം സ്ഥാനമേ ഉള്ളൂ ബ്രാഹ്മണന്മാർക്ക് ബ്രാഹ്മണന്മാർക്കായിരുന്നു ഒന്നാം സ്ഥാനം ബ്രാഹ്മണന്മാരുടെ തൊട്ട് കീഴെയുള്ള സ്ഥാനമായിരുന്നു ആർക്കുണ്ടായിരുന്നത് ഈ ക്ഷത്രിയന്മാർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാരോട് ഒരു ചെറിയ വിരോധമാർക്കുണ്ട് ക്ഷത്രിയന്മാർക്കുണ്ട് മറ്റൊരു കാരണം ബ്രാഹ്മിൺസ് ട്രൈ ടു ഇൻറ്റർഫിയർ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റി ക്ഷത്രിയന്മാർക്ക് മാത്രമായിട്ട് ഉണ്ടായിരുന്ന ഒരു അധികാരമാണ് രാജ്യഭരണം നടത്തുക ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ പക്ഷേ ഈ ബ്രാഹ്മണന്മാർ ഇതിലും പതുക്കെ പതുക്കെ തലയിടാൻ തുടങ്ങി ഇത് ക്ഷത്രിയന്മാർക്ക് ബ്രാഹ്മണന്മാരോട് വിരോധം ഉണ്ടാകുന്നതിന് ഒരു കാരണമാവുകയാണ് ഇന്ന് നോക്കുക ഈ മഹാവീരനും ഒക്കെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഒരു ഒന്നുകിൽ ഗോത്രതലവൻ്റെ രാജാവിൻ്റെ ഒക്കെ മക്കളാണ് ഈ ഈ മഹാവീരനും ഒക്കെ അപ്പോൾ ഇങ്ങനെ ഈ ക്ഷത്രിയ വിഭാഗത്തിലെ ആൾക്കാർക്ക് ബ്രാഹ്മണന്മാരോട് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു അതുപോലെ തന്നെ വൈശ്യന്മാർക്കും ക്ഷത്രിയ സോറി ബ്രാഹ്മണന്മാരോട് വളരെയധികം വിരോധമുണ്ടായിരുന്നു അതിനും കാരണങ്ങൾ നമുക്ക് നോക്കാം ദ ദി പ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി വൈശ്യന്മാരാണ് സമൂഹത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏക ഗ്രൂപ്പ് ബ്രാഹ്മണന്മാർ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താറില്ല അവർ യാഗങ്ങളും യജ്ഞങ്ങളുമായിട്ട് നടക്കുകയാണ് ക്ഷത്രിയന്മാർ അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താറില്ല അവർ യുദ്ധങ്ങളും അതുപോലെ തന്നെ മറ്റു രാജഭരണവും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ക്ഷൂദ്രന്മാരെ അടിമകളാണ് അവർക്ക് സ്വന്തമായിട്ടൊന്നും ഉത്പാദിപ്പിക്കാൻ അറിയില്ല അപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാരും മാത്രമാണ് അത് വൈശ്യന്മാർ മാത്രമാണ് നോക്കുക രണ്ടാമത്തെ ഭാഗം നോക്കുക വൈശ്യന്മാർ വൈശ്യന്മാരെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണന്മാരെ എതിർക്കുന്നത് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ അവർക്ക് ദേഷ്യമുണ്ടാകുന്നതിന് രണ്ടാമത്തെ കാരണം ദ വേർ ഒ ടാക്സ് പേയിങ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി സമൂഹത്തിൽ നികുതി അടയ്ക്കുന്ന ഏക ഗ്രൂപ്പാണ് വൈശ്യന്മാർ ധാരാളം ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ട് ഇതിന് നികുതി അടയ്ക്കുന്നത് ആരാണ് വൈശ്യന്മാരാണ് ബ്രാഹ്മണന്മാർ നികുതി അടയ്ക്കാറില്ല രാജാക്കന്മാർ നികുതി അടയ്ക്കാറില്ല ക്ഷത്രിയന്മാർ നികുതി അടയ്ക്കാറില്ല അതുപോലെ തന്നെ ശൂദ്രന്മാരും നികുതി അടയ്ക്കാറില്ല അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൻ്റെ ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏക ഗ്രൂപ്പ് ക്ഷൈശ്യന്മാരാണ് സമൂഹത്തിൻ്റെ നികുതി അടയ്ക്കുന്ന ഏ ഗ്രൂപ്പ് വൈശ്യന്മാരാണ് എന്നിട്ടും അവർക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നില്ല ദ വേർ അക്സെപ്റ്റഡ് ഫ്രം ദ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദി ബ്രാഹ്മിൺസ് സമൂഹത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഈ വൈശ്യന്മാരാണ് എന്നിട്ടും അവർക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നില്ല ഇത് അവർക്ക് ബ്രാഹ്മണന്മാരോട് വിരോധം ഉണ്ടാകുന്നതിന് കാരണമാവുകയാണ് ശൂദരന്മാർ ചൂഷണത്തിനും അടിച്ചമർത്തലിനുമൊക്കെ വിധേയരാകപ്പെടേണ്ട ഒരു ഗ്രൂപ്പായിട്ടാണ് ആ കാലഘട്ടങ്ങളിൽ ശൂദരന്മാരെ പരിഗണിച്ചിരുന്നത് ശൂദ്രാസ് ദയവർ സബ്ജക്റ്റഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സപ്രഷൻ ദയവേർ കൺസിഡേഡ് ആസ് അൺടച്ചബിൾസ് തൊട്ടുകൂടാത്തവരായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത് ദയവേർ പണിഷ്ഡ് ഹാഷലി അവർക്ക് കഠിനമായ ശിക്ഷകൾ ലഭിച്ചിരുന്നു എല്ലാ വൃത്തികെട്ട പണികളും ചെയ്യേണ്ടത് ആരായിരുന്നു ബ്രാഹ്മണന്മാരായിരുന്നു അപ്പോൾ ഈ മൂന്ന് വിഭാഗങ്ങളും ക്ഷത്രിയന്മാർ വൈശ്യന്മാർ ശൂദ്രന്മാർ ഇവരുടെ മനസ്സിലേക്ക് തങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ബ്രാഹ്മണന്മാരാണ് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ ഉണ്ടാക്കിയ നിയമസംവിധാനങ്ങളാണ് എന്നവർക്ക് തോന്നുകയും ബ്രാഹ്മണന്മാരോട് ഒരു വിരോധം അവർക്ക് ഉണ്ടാവുകയാണ് അപ്പം ഇങ്ങനെ ഇത് ആൻറ്റി ബ്രാഹ്മിൺ ഫീലിങ്സ് ജനങ്ങൾക്കിടയിൽ മറ്റു വിഭാഗത്തിലെ ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്നതിന് കാരണമാവുകയാണ് ജൈന ബുദ്ധമതങ്ങളുടെ വളർച്ചയുടെ മറ്റൊരു കാരണമായി നമ്മൾ ചർച്ച ചെയ്ത് റോൾ ഓഫ് കാറ്റലിൻ അഗ്രികൾച്ചർ കാർഷിക മേഖലയിൽ കന്നുകാലികളുടെ പങ്ക് നമുക്കറിയാം ആറാം നൂറ്റാണ്ട് ബി സിയിൽ ജനങ്ങൾ ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ഈ ഇരുമ്പായുധങ്ങൾ ഉപയോഗിക്കുന്നത് വഴി കാർഷിക മേഖലയിൽ വളരെയധികം വർധനം ഉണ്ടാവുകയും അവർ നോൺ എഡിബിൾ ഐറ്റംസ് ഭക്ഷ്യാതര ഉൽപ്പന്നങ്ങൾ കൂടി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ് ചുരുക്കി പറഞ്ഞാൽ കാർഷിക മേഖല വളരെയധികം വികാസം പ്രാപിക്കുകയാണ് ഈ കാർഷിക മേഖലയുടെ ഈ വികാസത്തിൽ കന്നുകാലികൾ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് നിലമൊഴുന്നതിനും ജലസേചനത്തിനും വളത്തിനുമൊക്കെ ഇവർ ധാരാളമായി കന്നുകാലികളെ ആശ്രയിച്ചിരുന്നു ഇങ്ങനെ കാർഷിക മേഖലയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിരുന്ന കന്നുകാലികളെയാണ് ബലികളിലും യാഗങ്ങളിലുമൊക്കെ രാജാക്കന്മാരും ബ്രാഹ്മണന്മാരും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി ബലിയർപ്പിച്ചിരുന്നത് അപ്പം ഇത് കാർഷിക മേഖലയ്ക്ക് വളരെയധികം നഷ്ടമുണ്ടാക്കുകയാണ് കർഷകർക്ക് അവരുടെ കന്നുകാലികളെ നഷ്ടപ്പെടുകയാണ് കാർഷിക വിള വിളകൾ ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ കൂടുതൽ കൃഷി നടത്താനോ ഒന്നും അവർക്ക് സാധിക്കാതെ വരികയാണ് ഇത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് തീർച്ചയായും കാരണമാകും ഈ സന്ദർഭത്തിൽ കർഷകർ ബലികളും യാഗങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു പുതിയ മതത്തെ കത്തിരിക്കുകയായിരുന്നു ഈ സമയത്താണ് ഹിംസയെയും മൃഗബലിയേയും മറ്റ് അനാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും ഒക്കെ എതിർത്തുകൊണ്ട് ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഉയർന്നു വരുന്നത് തീർച്ചയായും തങ്ങളുടെ കന്നുകാലി സമ്പത്ത് സംരക്ഷിക്കേണ്ടത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ കർഷകർ കർഷകർട്ടത്തോടെ ബുദ്ധമതത്തിലേക്കും ജൈനമതത്തിലേക്കുമൊക്കെ പരിവർത്തനം ചെയ്യപ്പെടുകയും ജൈന ബുദ്ധമതങ്ങൾ വളർന്നു വരുന്നതിന് ഇത് കാരണമാവുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വ്യാപാരത്തിൻ്റെ വാണിജ്യത്തിൻ്റെയുമൊക്കെ വളർച്ചയാണ് അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ധാരാളം വ്യാപാരവും വാണിജ്യവും ഒക്കെ വികാസം പ്രാപിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കച്ചവടക്കാർ എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം അവിടെ ഉണ്ടാവുകയാണ് അവർ വളരെ സമ്പന്നരായിട്ടുള്ള വിഭാഗമാണ് അതോടൊപ്പം തന്നെ കരകൗശല വിദഗ്ധരും ഈ കാലഘട്ടങ്ങളിൽ വികാസം പ്രാപിക്കുകയാണ് ഇവരൊക്കെ നഗരങ്ങളിൽ താമസിക്കുന്നവരാണ് ദവേർ ഡിപ്പെൻഡൻ എക്സ്ക്ലൂസീവ്ലി ഓൺ മെർച്ചൻസ് നോട്ട് ഓൺ ബ്രാഹ്മിൺസ് ഈ വിഭാഗം ഈ പുതിയതായിട്ട് ഉയർന്നു വന്ന ഈ വിഭാഗം കച്ചവടത്തിൻ്റെയും അതുപോലെ തന്നെ വാണിജ്യത്തിൻ്റെയും ഒക്കെ ഭാഗമായി പുതിയതായിട്ട് ഉയർന്നു വന്ന ഈ വിഭാഗം അവർ പ്രധാനമായിട്ടും കച്ചവടത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരിക്കുന്നത് മറ്റു വിഭാഗങ്ങളെപ്പോലെ ബ്രാഹ്മണന്മാരെ ആശ്രയിച്ചായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ബ്രാഹ്മണന്മാരോട് യാതൊരു കടപ്പാടും ഉണ്ടായിരുന്നില്ല ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള കാരണങ്ങൾ ആറാം നൂറ്റാണ്ട് ബി സിയോട് കൂടിയിട്ട് ഇന്ത്യയിൽ ജൈന ബുദ്ധമതങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയാണ് അപ്പം ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചത് ബുദ്ധ മതങ്ങളുടെ വളർച്ചയുടെ കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഈ ഭാഗം പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങൾ വളരെ കൃത്യതയോടെ പഠിക്കുകയും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും നിങ്ങളുടെ നോട്ട് ബുക്കിലത് രേഖപ്പെടുത്തി അദ്ധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക ഓക്കേ താങ്ക്